ഹായ് നമസ്കാരം ഞാൻ സാമുൽ ജോർജ് ഈ മെറിഞ്ചോയുടെ വധവുമായിട്ട് ബന്ധപ്പെട്ട് ഞാനിട്ട വീഡിയോയുടെ താഴെ കുറേയേറെ പേര് കമൻ്റ് ചെയ്തിരുന്നു ഈ ഡൈവോഴ്സിനെ കുറിച്ച്. ഞാൻ ഇതിൽ പറഞ്ഞിരുന്നു ഒരു പെൺകുട്ടിക്ക് അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ സഹിക്കാൻ സാധിക്കാത്ത പ്രോബ്ലംസ് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ ഡൈവോഴ്സ് ചെയ്യണം, വേറെ വഴിയില്ല. അപ്പോൾ അത് ക്രിസ്തു വിരുദ്ധമാണ്, ക്രിസ്തുവിൻ്റെ കൽപ്പനയ്ക്ക് എതിരാണ്, അത് ചെയ്യാൻ പാടില്ല എന്ന് ചിലർ പറയുകയുണ്ടായി. അവരിത് പറയുന്നത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തിനും ഏതിനും ബൈബിളടിസ്ഥാനം നോക്കുക എന്നൊരു ചടങ്ങ് ചില ക്രിസ്ത്യാനികൾക്കുണ്ട്. അതിൻ്റെ കാരണം ഈ ബൈബിൾ എന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്നും ദൈവം പ്രിന്റ് ചെയ്ത് താഴോട്ട് അയച്ചു കൊടുത്ത ഒരു ബുക്കാണെന്ന് ധരിക്കുന്ന കുറേ ആധുനിക കൾട്ട് ക്രിസ്ത്യൻ ഗ്രൂപ്പുകളുണ്ട്. ഇവരുടെ കൂട്ടത്തിലുള്ള കുറെ ഉപദേശിമാരാണ് കൂടുതലും ഈ സോഷ്യൽ മീഡിയ കൈയാളുന്നത്, അവരാണ്. അപ്പോൾ ബൈബിളിനെ ദൈവം ഡയറക്റ്റ് പറഞ്ഞു കൊടുത്ത് ഡിക്റ്റേറ്റ് ചെയ്യിച്ച് അവിടുന്ന് തന്നെ പ്രിന്റ് ചെയ്ത് പാർസലായിട്ട് ഭൂമിയിലോട്ട് അയച്ച ഒരു ബുക്കാണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ അക്ഷരങ്ങളെ പൂജിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോ അവര് എന്തും ഏതും അതിൽ നോക്കിയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവരോട് ഞാൻ പറയുകയാണ്, ക്രിസ്തുവിനെ കുറിച്ച് ബൈബിളിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം എവിടെയെങ്കിലും ഒരു തവണയെങ്കിലും ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ബുക്ക് കിട്ടും, അതിൻ്റെ പേര് ബൈബിൾ എന്നായിരിക്കും. കാര്യം ക്രിസ്തു ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ബൈബിൾ ഇല്ല. ക്രിസ്തു മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ബൈബിൾ ഇന്ന് കാണുന്ന രൂപത്തിൽ നമുക്ക് കിട്ടുന്നത്. നൂറ്റാണ്ടുകളെന്നല്ല, ഒരുപക്ഷെ ഒരു സഹസ്രാബ്ദവും കഴിഞ്ഞിട്ടാണ് ഇന്ന് കാണുന്ന രൂപത്തിൽ ബൈബിൾ കിട്ടാൻ തുടങ്ങിയത്. അപ്പോൾ ക്രിസ്തു ജീവിച്ചിരുന്ന സമയത്ത് ബൈബിൾ ഇല്ല, പഴയ നിയമം തന്നെ ചിതറി കിടക്കുകയാണ് അവിടെ ഇവിടെ. അന്നൊരു ബുക്കായിട്ടില്ല. അപ്പോൾ പുതിയ നിയമമാണ് കൂടുതലും നസറാണികൾ നോക്കുന്നത്. അപ്പോൾ ക്രിസ്തു എപ്പോഴെങ്കിലും ഇവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈബിൾ എന്ന പേരുള്ള ഒരു ബുക്ക് കിട്ടും, നിങ്ങൾ എന്ത് ചെയ്താലും അതിനകത്തിലെ അക്ഷരങ്ങൾ നോക്കി അതനുസരിച്ച് ചെയ്യാവൂ എന്ന് അദ്ദേഹം പറഞ്ഞു? അതോ അദ്ദേഹം പറഞ്ഞതാണ് ഞാൻ പോയി കഴിഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരും. കാര്യസ്ഥൻ എന്ന് പറഞ്ഞത് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ തിരിച്ചറിവിൻ്റെ ജ്ഞാനത്തിൻ്റെയും ആത്മാവെന്നാണ് ബൈബിള് പഠിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ദൈവാത്മാവ് നൽകുന്ന ഉപദേശങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ആ ബുദ്ധിക്കനുസരിച്ച് നിങ്ങൾ മുന്നേറണമെന്നാണോ ക്രിസ്തു പറഞ്ഞത്, അതോ നിങ്ങൾക്കൊരു ബുക്ക് കിട്ടും ആ ബുക്കിനുള്ളിൽ നിന്ന് നട്ടം തിരിയണം എന്നാണ്? അപ്പോൾ ക്രിസ്തു പറയാത്ത ഒരു കാര്യമാണ് ഇന്ന് ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നത്. സെക്കൻഡ്, ഈ ഡൈവോഴ്സിനെ കുറിച്ച് ക്രിസ്തു പറഞ്ഞെന്താണ്? ഇപ്പൊ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് വിരുദ്ധമാണ് ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ബൈബിളിനെ പൂജിക്കുന്ന ആൾക്കാർക്ക് അതൊരു വിഷമമാണ്. കാര്യം അവരുടെ പിന്നെ അവര് ബൈബിളിന് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ അവർക്ക് പോകാൻ പറ്റില്ല. അവർ ചെയ്യുന്നത് മുഴുവനും ബൈബിൾ വിരുദ്ധമാണെന്നുള്ളത് വേറൊരു കാര്യം. മുഴുവൻ, അതായത് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് നിന്നെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം. അതിൽ അവരൊറ്റ കൽപ്പനയിൽ സകലത തുടങ്ങിയിട്ടുണ്ട്. നിന്നെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കണം. ഈ ബൈബിളിനെ പൂജിക്കുന്ന ഒരൊറ്റ വ്യക്തി പോലും അവനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവർ കഠിനമായിട്ടുള്ള മതവാദികളും അവരുടെ ഉള്ളിൽ മതവിഷം നിറഞ്ഞിരിക്കുകയുമാണ്. അവർക്കൊരിക്കലും മറ്റൊരു വ്യക്തിയെ സ്നേഹിക്കാൻ പറ്റില്ല. അവർ നമ്മുടെ ഈ ബൈസിക്കിൾ കിക്ക് നിങ്ങൾ കിട്ടുന്നത്, നമ്മുടെ നെയ്മറും മെസ്സിയും റൊണാൾഡോയും ഒക്കെ ഈ അന്തരീക്ഷത്തിലോട്ട് ചാടി ഉയർന്ന് ഈ കാലുകൊണ്ട് ഫുട്ബോൾ അടിക്കുന്ന ഈ ബോൾ അടിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അജാതി അഴിയടിച്ച് ക്രിസ്തുവിൻ്റെ ഏറ്റവും കാതലായ ഉപദേശത്തെ എടുത്ത് ദൂരെ കളഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് മറ്റ് കാര്യങ്ങൾക്ക്, ഒരു പ്രശ്നമില്ലാത്ത കാര്യങ്ങൾക്ക് ബൈബിളിൽ നിന്ന് വചനം തോണ്ടിക്കൊണ്ട് വരുന്നത്. നിന്നെപ്പോലെ മറ്റുള്ളവനെ സ്നേഹിക്കുന്നു പറഞ്ഞിടത്ത് അവര് മറ്റു മതക്കാരെ എല്ലാം അവർ വെറുക്കുകയാണ്. മറ്റു മതക്കാരെ എന്താണ്, അവര് മറ്റു മതക്കാരെ മാത്രമല്ല, ഇപ്പൊ ക്രിസ്ത്യൻ വിശ്വാസത്തിൽ തന്നെ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അപ്പൊ ഒരു പർട്ടിക്കുലർ സെക്ഷനിൽ നിൽക്കുന്നവൻ മറ്റവനെ വെറുക്കുകയാണ്. ഈ ഇങ്ങനെയുള്ള അമിതമായ മതഭക്തിയുള്ളവൻ ചെയ്യുന്ന പണിയാണ്. അവൻ മാത്രം, അവൻ്റെ ഗ്രൂപ്പിലുള്ളവൻ മാത്രമേ ഉള്ളൂ ശരി, അവനെ സ്വർഗത്തിൽ പോകൂ, ബാക്കിയുള്ളവരാരും പോവില്ല. അങ്ങനെ മറ്റുള്ളവരെ കഠിനമായിട്ട് വെറുക്കുന്നവന്മാരാണ് ബൈബിളിനകത്ത് നിന്ന് വചനം എടുത്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഇവിടെ ഇതിനെക്കുറിച്ച്, ഡൈവോഴ്സിനെ കുറിച്ച് ക്രിസ്തു എന്താണ് പറഞ്ഞത്? ക്രിസ്തുവിൻ്റെ അടുക്കൽ കുറച്ച് പേരെന്ന് ചോദിച്ചു, ഏത് കാരണം ചൊല്ലിയും ഭാര്യ ഉപേക്ഷിക്കുന്നത്
ന്യായമാണോ അല്ലെ ശരിയാണോ എന്ന് ചോദിച്ചു. ഏത് കാരണമെന്ന് ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ട് ക്രിസ്തു പറഞ്ഞ കാര്യമാണ് ഈ പറയുന്നത്. ക്രിസ്തു പറഞ്ഞു, മോശം നിങ്ങൾക്ക് എന്ത് കൽപ്പന തന്നു? അവർ പറഞ്ഞു, മോശം പറഞ്ഞു ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ എൻ്റെ ഭാര്യയോട് ഞാൻ വീട്ടിലോട്ട് ചെന്നിട്ട് കടലാസ് എടുത്തിട്ട് ഉപേക്ഷണ പത്രം എഴുതാണ്, ഇന്നടത്ത് ഇന്നാരുടെ മകൻ ഇന്നാർക്ക് എഴുതുന്ന ഉപേക്ഷണ പത്രം, ഇന്നേ എന്നെ കാരണങ്ങളാൽ ഞാൻ നിന്നെ ഇതിനാൽ ഉപേക്ഷിച്ചിരിക്കുന്ന ഒപ്പ് കൊടുത്തു, കലാസ് ഡൈവോഴ്സ്. അങ്ങനെ ഒരു ഉടുപ്പൂരി കളയുന്ന അത്ര ലാഘവത്തോടുകൂടി ഭാര്യ ഉപേക്ഷിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി. രണ്ട്, പോളിഗാമി നിലനിന്നിരുന്ന സൊസൈറ്റി. പോളിഗാമി എന്ന് പറയുന്നത് അറിയാം, ബഹുഭാര്യാത്വം, ബഹുഭർത്തൃത്വം അല്ല ബഹുഭാര്യാത്വം. അതായത് ഒരു പുരുഷന് എത്ര ഭാര്യമാരെ വേണേലും ആകാം. ഇപ്പൊ ഇവരൊക്കെ ഈ പിന്നെ ദാവീദിന്റെ ഒക്കെ പാട്ടുപാടുന്ന ആൾക്കാർ, ദാവീദ് രാജാവിന്റെ ശലോമിന്റെ ഒക്കെ പാട്ടുപാടുന്ന ആൾക്കാർ, അവർ ഭയങ്കര മഹാന്മാരായിട്ട് കാണുകയും ചെയ്യുന്ന ബൈബിൾ പൂജകരോട് ഞാൻ പറയുവാണ്, അവർക്കൊരിക്കലും ദാവീദ് ചെയ്തതോ ശലോമോൻ ചെയ്തതോ അവർക്ക് തെറ്റായിട്ട് കാണാൻ പറ്റില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ബൈബിളിലുള്ള ആളല്ലേ, അവർക്ക് എന്ത് ചെയ്യാം? ദാവീദിന് എത്ര ഭാര്യമാരുണ്ടായിരുന്നു ദാവീദിനെ അറിയില്ലായിരുന്നു, അതുപോലെ ഭാര്യമാരുണ്ടായിരുന്നു. മഹാനായ ദാവീദ് അദ്ദേഹം വയസ്സാം കാലത്ത് പോലും ഒരു വേശ്യയെ ഭാര്യയാക്കി എന്നാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. ശലോമൻ അതുപോലെ. അപ്പോ അവർക്കൊക്കെ ഭാര്യമാരുടെ ബഹളമായിരുന്നു. ദാവീദാണെങ്കിൽ ഒരു സ്വന്തം പട്ടാളക്കാരന്റെ ഭാര്യ അവരെ പുള്ളിക്കാരൻ അയാളെ കൊന്നിട്ട് അവളെ ഭാര്യയാക്കി, അതിന് ദൈവം അദ്ദേഹത്തിനെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് ബൈബിൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്, അതൊന്നും പ്രശ്നമൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഒരു കൾച്ചർ നിലനിൽക്കുന്ന ഒരു സമൂഹത്തിലെ ആൾക്കാരാണ് വന്നിട്ട് ക്രിസ്തുവിനോട് ചോദിക്കുന്നത് ഏത് കാരണവും ചൊല്ലി ഭാര്യ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അവർ ചെയ്തുകൊണ്ടിരുന്ന എന്താണ്? ഭാര്യ ഒരു കടലാസ് എഴുതി കൊടുത്ത് ഉപേക്ഷിക്കുന്നു, പോയി അടുത്തോളം കല്യാണം കഴിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് പെണ്ണുങ്ങള് വെറും ചവർ, ഉപഭോഗ വസ്തു. അവിടെ ക്രിസ്തു ഒരു പുതിയ കൾച്ചർ കൊണ്ടുവരികയാണ്. ആദിയിൽ അങ്ങനെ അല്ലായിരുന്നു. എങ്ങനെയല്ലായിരുന്നു? ആദിയിൽ ഇതുപോലെ നിങ്ങളെ പോലെ ഭാര്യയെ കല്യാണം കഴിക്കുക, ഉപേക്ഷിക്കുക, പലരെ കല്യാണം കഴിക്കുക, അങ്ങനെയല്ലായിരുന്നു. ദൈവം ആദിയിൽ ആണും പെണ്ണുമായിട്ട് അവരെ സൃഷ്ടിച്ചു. ഒരു ഭർത്താവിന് ഒരു ഭാര്യ, ആദാമിന് ഒരു ഹവ മാത്രമേ ഉള്ളായിരുന്നു, 15 ഹവമാരുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ള കൺസെപ്റ്റാണ് ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്നത്. നിങ്ങൾ അതിലേക്ക് തിരികെ പോകണം എന്നുള്ള ഒരു സന്ദേശമാണ് ക്രിസ്തു കൊടുക്കുന്നത്. അതുപോലെ തന്നെ പറയുന്നു, ഭാര്യ ഉപേക്ഷിക്കുന്നതിന് മതിയായ കാരണം സെക്ഷുവൽ ഇമ്മോറാലിറ്റി ആയിരിക്കണം, അതിനപ്പുറത്തോട്ട് വേറൊരു കാരണം കൊണ്ട് നിങ്ങൾ ഉപേക്ഷിക്കരുത് എന്നവരോട് പറയും. എന്നിട്ട് അതിന് ഒരു അഡീഷണൽ വകുപ്പ് കൂടെ കൊടുക്കുന്നുണ്ട്. അതായത് അങ്ങനെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പലതരത്തിൽ മുതലെടുക്കാൻ സാധിക്കും. ഇപ്പൊ ക്രിസ്തു പറയാണ്, പരസംഗം ഹേതുവായിട്ടല്ല നിങ്ങൾ ഭാര്യ ഉപേക്ഷിക്കരുത്. അപ്പോൾ ഭാര്യ ഉപേക്ഷിക്കാൻ പരസംഗം ഉണ്ടായാൽ മതി, ഉപേക്ഷിക്കാം. അപ്പൊ അതിന് പല വഴികളുണ്ട് പ്രസംഗം നടത്തിക്കാൻ. നിങ്ങൾക്കറിയാം, ഇപ്പം ഒരു പെണ്ണ് ഭർത്താവിനെ ഇഷ്ടമല്ല, അവള് മറ്റൊരുത്തിനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പരസംഗമായി ഓപ്പണായിട്ട് പറയാം, ഞാൻ പ്രസംഗം ചെയ്തു. അപ്പോൾ ഇയാൾക്ക് അവളെ ഉപേക്ഷിക്കാം, അല്ല അവക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റവനെ ഇപ്പൊ കല്യാണം കഴിക്കാം. അപ്പൊ ക്രിസ്തു പറഞ്ഞു, അതുപോലെ തന്നെ ഇവർക്ക് ഉപേക്ഷണ പത്രം എഴുതി കൊടുത്ത് ഭാര്യ ഉപേക്ഷിക്കാം പുരുഷന്മാർക്ക്. അപ്പൊ ക്രിസ്തു പുതുതായിട്ട് പറയാണ്, നിങ്ങൾ പരസംഗം ഹേതുവായിട്ടല്ല ഉപേക്ഷിക്കരുതെന്ന് പറയുമ്പോൾ അത് രണ്ട് കൂട്ടർക്ക് ഈക്വലി ബാധകമാക്കുവാണ്. ഒരു പെണ്ണ് ഭർത്താവിനെ ചതിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വേണ്ടി മറ്റൊരുത്തിനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അത് 10 പേരെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ ഭർത്താവ് അറിയുന്നു, അവക്ക് ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് അവനോടൊപ്പം. അപ്പൊ ക്രിസ്തു പറഞ്ഞു, അങ്ങനെ ചെയ്താൽ അത് വ്യഭിചാരമാണ്. അതുപോലെ തന്നെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുത്തി വിവാഹം കഴിക്കുന്നവന് ചെയ്യുന്നത് വ്യഭിചാരമാണ്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഭാര്യയെ മറ്റൊരു സ്ത്രീക്ക് വേണ്ടി നീ ഉപേക്ഷിച്ചാൽ, വളരെ എവിഡന്റ് ആയിട്ട് വളരെ കൃത്യമായിട്ട് പറയുന്ന വാക്യങ്ങളാണ്, മറ്റൊരുത്തിയെ വിവാഹം കഴിക്കാൻ വേണ്ടി നീ ഭാര്യയെ ഉപേക്ഷിച്ചാൽ അതാണ് അഡൽട്ടറി ആയിട്ട് പറയുന്നത്. ഉപേക്ഷിച്ചിട്ട് അവളെ കല്യാണം കഴിയും. അല്ലാതെ ഭാര്യ ഉപേക്ഷിക്കുന്നത് വ്യഭിചാരമല്ല, ഭർത്താവിനെ ഉപേക്ഷിക്കുന്നത് വ്യഭിചാരമല്ല. മറ്റൊരു പുരുഷന് വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിച്ചാൽ, ഈ ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പുരുഷനെ കല്യാണം കഴിച്ചാൽ, യു ആർ കമ്മിറ്റിങ് അഡൽട്ടറി, നീ സെക്ഷൽ ഇമ്മോറാലിറ്റിയാണ് ചെയ്യുന്നത്. ഭർത്താവും മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ വേണ്ടി ഭാര്യ ഉപേക്ഷിച്ചാൽ ഹി ഈസ് കമ്മിറ്റിങ് അഡൽട്ടറി. അവിടെ കല്യാണ ബന്ധത്തിന്റെ വില യേശു പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാതെ ക്രിസ്തു ഇതല്ല പറയുന്നത്, ഭാര്യ നിനക്ക് വിഷം തന്നാലും നിന്നെ പിച്ചാത്തി വെച്ച് കുത്തിയാലും നിന്റെ മണ്ടയ്ക്ക് ചുറ്റിയെടുത്ത് അടിച്ചാലും അല്ലെങ്കിൽ ഭർത്താവ് വന്നിട്ട് വെള്ളമടിച്ചിട്ട് വന്ന് നിന്നെ എല്ലാ ദിവസവും എടുത്തിട്ട് മരിച്ചാലും, നിന്നെ അപ്പനും അമ്മയ്ക്കും വിളിച്ച് നിന്റെ ചെപ്പിക്കലിനടിച്ച് നിന്റെ പല്ലടിച്ച് പൊഴിച്ചാലും ശരി,
എൻ്റെ കൈയും കാലും കുത്തി കീറിയാലും ശരി, നീ പോകരുത്, നീ കടിച്ചു പിടിച്ച് കിടക്കണം. അങ്ങനെയാണോ ക്രിസ്തു പറയുന്നത്? നിങ്ങൾ എന്താണ് വായിക്കുന്നത്, എന്താണ് മനസ്സിലാക്കുന്നത്, ഒന്ന് മനസ്സിലാക്കണം. ക്രിസ്ത്യൻ വിശ്വാസം എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ല, സ്റ്റാഗ്നൻ്റ് വാട്ടർ അല്ല. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ ഡൈനാമിക്കാണ്, ഇറ്റ്സ് എ ഡൈനാമിക് ഫെയ്ത്ത്. ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ചുകൊണ്ട് എന്താണോ ശരിയായിട്ടുള്ളത്, ഏതാണോ കരണീയം, അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഈ വരികൾക്കുള്ളിൽ കിടന്ന് ഡാൻസ് കളിക്കുക, ഇതിനപ്പുറത്തോട്ട് നിങ്ങൾ പോരുന്നില്ല. അവിടെ അവർ ചോദിച്ചതിന് അന്നത്തെ സാഹചര്യം, അന്ന് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത ഒരു സമൂഹത്തിൽ കൂടിയാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അതായത് സ്ത്രീകളെ തോന്നിയതുപോലെ പുരുഷന്മാർക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീക്കും പുരുഷനും തുല്യത നൽകുകയാണ്. തുല്യത, ഈ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പ്രക്രിയ ഒരുപക്ഷെ എൻ്റെ അറിവിൽ തുടങ്ങി വെച്ചത് ക്രിസ്തു തന്നെയാണ്. ക്രിസ്തു, ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുമാണ്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരിൽ പറയുന്നുണ്ട്, കൊരിന്ത്യരിൽ എന്താണ് അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറയുന്നു, അവിശ്വാസിയായ ഭർത്താവോ ഭാര്യയോ വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ. ഈ അവിശ്വാസി എന്ന് പറഞ്ഞാൽ എന്തോ, അവിശ്വാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതവിശ്വാസത്തെക്കുറിച്ചല്ല പറയുന്നത്. ദൈവവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നവർ വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ, ദേർ ഇസ് നോ ഇഷ്യൂ. പൗലോസ് ക്ലിയർ ആയിട്ട് പറയുന്നതാണ്, കൊരിന്ത്യർ 7:15 വായിച്ചാണ്, ബൈബിൾ വിശ്വാസികൾ വായിക്കണം. 7:15 പറയുന്നതാണ്, അവിശ്വാസിയായ ഭാര്യ വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ, നോ പ്രോബ്ലം. അവിശ്വാസിയായ ഭർത്താവ് വേർപിരിയുന്നെങ്കിൽ ലെറ്റ് ഹിം ഗോ. എന്താണ് അവിശ്വാസം? അവിശ്വാസം എന്ന് പറയുന്നത് മതമല്ല, ദൈവവിരുദ്ധമായ പ്രവൃത്തി. ദൈവവിരുദ്ധമായ പ്രവൃത്തി എന്താണ്? മറ്റൊരു വ്യക്തിയെ ഉപദ്രവിക്കുന്നത്, മറ്റൊരു വ്യക്തിയെ ദ്രോഹിക്കുന്നത്, മറ്റൊരു വ്യക്തിക്കെതിരെ ചെയ്യുന്ന എന്തും ദൈവവിരുദ്ധമാണ്. അങ്ങനെയുള്ളവർ വേർപിരിയുന്നെങ്കിൽ പിരിയട്ടെ എന്ന് അപ്പോസ്തലനായ പൗലോസ് പെർമിഷൻ കൊടുക്കുകയാണ്. അതുകൂടാതെ അദ്ദേഹം തന്നെ എത്ര ക്ലിയർ ആയിട്ട് പറയുന്നു, സ്ത്രീകളെ കുറിച്ച് അദ്ദേഹത്തിന്, സ്ത്രീകളെ അടിച്ചമർത്തി വെച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം എത്രയധികം വേണ്ടതാണ് എന്ന് അദ്ദേഹം വളരെ ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു വാക്യമാണ് 7:39. കൊരിന്ത്യർ 1:7-39 അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഭർത്താവ് ജീവിച്ചിരിക്കുന്ന കാലത്തോളം സ്ത്രീ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ഭർത്താവ് മരിച്ചാലോ അവക്ക് ഇഷ്ടമുള്ള ആളുടെ ഒപ്പം ജീവിക്കാം, ഇഷ്ടമുള്ള പുരുഷനെ വിവാഹം കഴിക്കാം. അപ്പോൾ സ്ത്രീകൾക്ക് പുരുഷന്റെ മേധാവിത്വത്തിൽ നിന്ന്, അല്ലെങ്കിൽ പുരുഷന്റെ അടിച്ചമർത്തൽ നിന്ന് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുന്ന ഒരു പ്രയത്നം ആരംഭിച്ചത് ക്രിസ്ത്യാനിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്ത്യൻ രാജ്യങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് അവിടെ സ്ത്രീകൾക്ക് വളരെയധികം സ്വാതന്ത്ര്യമുണ്ട്. ഇന്നത്തെ സൊസൈറ്റിയിൽ, അപ്പോൾ നമ്മൾ ഇന്ന്, അന്ന് സ്ത്രീകൾ നിന്നിരുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവരെ അടിച്ചമർത്തിക്കൊണ്ടിരുന്ന പുരുഷന്മാരാണ്. അന്നത്തെ കാലത്ത് ആ സിറ്റുവേഷനിൽ ദൈവം പറഞ്ഞത് ഇന്നാണ് പറയുന്നത് എനിക്ക്. ഇന്നെന്താണ് സിറ്റുവേഷൻ? ഇന്ന് സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കുന്നു, അവർക്ക് ജോലി ചെയ്യാൻ അറിയാം, അവർ ജോലി ചെയ്ത് പണമുണ്ടാക്കുന്നു, അവർ കുടുംബം പുലർത്തുന്നു. എല്ലാ സ്ത്രീകളും അല്ല, പല താല്പര്യമുള്ള സ്ത്രീകൾക്ക് അതിനുള്ള ഒരു സാഹചര്യമുണ്ട്, അവർക്ക് പഠിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ ആയിത്തീരാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സ്ത്രീ, അവൾ അധ്വാനിച്ച് അവളവിടെ കുടുംബം നോക്കാനും അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനും കഴിവുള്ള ഒരു സ്ത്രീയെ ഒരു പുരുഷൻ അടിമയായി കണ്ട് അവളെ ഉപദ്രവിക്കുകയും അവളെ അടിച്ചമർത്തുകയും, നേരെ തിരിച്ച് സ്ത്രീ അങ്ങോട്ട് ചെയ്താലും ഇത് തന്നെയാണ് കേട്ടത്. സ്ത്രീകളുടെ മാത്രം കാര്യമല്ല, പുരുഷന്റെയും കാര്യമാണ്. അപ്പോൾ ഈ രണ്ട് കൂട്ടർക്കും മറ്റേ ആളെ സഹിച്ച് ജീവിക്കേണ്ട കാര്യമില്ല, അങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, വിവാഹം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. അതൊരു ബന്ധനമായിട്ട് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് അത് വേണ്ടെന്ന് വെക്കാൻ. അതിന് ദൈവമൊന്നും എതിരില്ല. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യർ പരസ്പരം വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അവർ ഒരുമിച്ച്, കാര്യം കുട്ടികളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ഭാവി, അവരുടെ ജീവിതം, അതിനെല്ലാം ഭാര്യ ഭർത്തൃ ബന്ധം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അച്ഛനും അമ്മയും ഒപ്പമുള്ള ഒരു ജീവിതമാണ് ഏത് കുട്ടികളും ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച ചെയ്യണം. വളരെ കഠിനമായിട്ടുള്ളതൊക്കെ വരുമ്പോൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല. വളരെ കഠിനമായിട്ടുള്ളത് വരുമ്പോൾ, നിങ്ങൾക്കിപ്പം ഭർത്താവിൽ നിന്ന് ഭീഷണിയുണ്ട്, അല്ലെങ്കിൽ ഭാര്യയിൽ നിന്ന് ഭീഷണിയുണ്ട്, ഭാര്യ ഭർത്താവിനെ കൊന്നിട്ടുണ്ട്, എത്രയോടത്ത് ഭാര്യമാര് കാമുകന്റെ ഒപ്പം കൂട്ടിച്ചേർന്ന് ഭർത്താക്കന്മാരെ കൊന്നിരിക്കുന്നു. അപ്പോൾ ഇത് രണ്ടു കൂട്ടരും ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ കടിച്ചു പിടിച്ച് കിടക്കണമെന്ന് ദൈവം പറയുന്നില്ല, ബൈബിൾ പറയുന്നില്ല. അന്ന് ക്രിസ്തു കൊടുത്ത ഈ ഒരു അഡ്വൈസ്
അന്നത്തെ സിറ്റുവേഷൻ, അന്നത്തെ ആൾക്കാരുടെ രീതി, അവരുടെ അവരുടെ ചോദ്യത്തിന്റെ അർത്ഥം, അവർ ഉദ്ദേശിച്ചത് എന്താണ്, അതെല്ലാം ഉൾക്കൊണ്ടുള്ള അദ്ദേഹം പറഞ്ഞ ഒരു ഉപദേശമാണ്. മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി, നോട്ട് ദ പോയിന്റ്, മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി നിങ്ങൾ ഭാര്യ ഉപേക്ഷിച്ചാൽ, എന്നാൽ ഭാര്യ നിങ്ങളെ പീഡിപ്പിച്ചാൽ, ഭർത്താവ് നിങ്ങളെ പീഡിപ്പിച്ചാൽ, അവനെ വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല. ഭർത്താവിനെ ഉപേക്ഷിക്കുന്നതോ ഭാര്യ ഉപേക്ഷിക്കുന്നതോ വ്യഭിചാരമല്ല. നിങ്ങൾ മറ്റൊരാളെ വിവാഹം കഴിക്കാൻ വേണ്ടി ഭർത്താവിനെ ഭാര്യ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അഡൾട്ടറി. അതാണ് ക്രിസ്തു പറഞ്ഞത്. അപ്പോൾ ഞാൻ കൂടുതൽ പറയുന്നില്ല, മനസ്സിലേക്കാണെന്ന് വിശ്വസിക്കുന്നു. ദയവ് ചെയ്ത് നിങ്ങൾ ബൈബിളിനെ കാണുന്ന കാഴ്ചപ്പാടൊന്ന് മാറ്റണം. ക്രിസ്ത്യൻ വിശ്വാസത്തെ കാണുന്ന കാഴ്ചപ്പാട് മാറ്റണം. ക്രിസ്ത്യാനിറ്റി ഈസ് ഡൈനാമിക്. മനുഷ്യത്വവും ദൈവത്വവും, ഇതാണ് ക്രിസ്ത്യാനിറ്റി മുമ്പോട്ട് വെക്കുന്നത്. അപ്പോൾ നന്ദി, നമസ്കാരം.